ഈ ലോകത്ത് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, ചെറുത് മുതൽ വലുത് വരെ ഉണ്ട്. ചിലത് കണ്ടാൽ നമുക്ക് തന്നെ അത്ഭുതമായിരിക്കും, ഇതൊക്കെ എങ്ങനെയാണ് കെട്ടിപ്പടുത്തതെന്ന്. ഈ ലോകത്തുള്ള വളരെ വ്യത്യസ്തമായ ക്രിയേറ്റീവായ പല ആർട്ടിസ്റ്റുകളും ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ചില ബിൽഡിങ്സിൻ്റെ പിക്ചേഴ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പിക്ചേഴ്സ് മാത്രമല്ല, അതിന് പിന്നിലുള്ള ചില എക്സ്പ്ലനേഷൻ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും കാണുക, കാരണം നിങ്ങൾ ഇന്നേ വരെ കാണാൻ സാധ്യതയില്ലാത്ത കുറേയധികം ബിൽഡിങ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ അനക. ആദ്യം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കാണാം. നിങ്ങൾ കണ്ടു നോക്കൂ, കാണുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തവും ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ബിൽഡിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് അപ്സൈഡ് ഡൗൺ സ്കൾപ്ചർ. ഇത് വെറുമൊരു ബിൽഡിംഗ് അല്ല കേട്ടോ, ഇത് ഒരു ചർച്ചാണ്. ഈ ഡിസൈനിൻ്റെ പിന്നിൽ ഒരു ആർട്ടിസ്റ്റാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ആർട്ടിസ്റ്റിൻ്റെ പേരാണ് ഡെന്നിസ് ഒപ്പൻഹെ. അത് മാത്രമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതാണ് ദ ഇറാഡിക്കേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് ഡെവിൽ. കേൾക്കാനും വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ കാണാനും വളരെ വ്യത്യസ്തമാണ്. അടുത്തത് ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ്. കാണുമ്പോൾ ഒരു ബാസ്ക്കറ്റ് രൂപം ഉണ്ടല്ലേ, ഇതൊരു ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം, ഇത് ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ പേരാണ് ബാസ്ക്കറ്റ് ബിൽഡിംഗ്. അത് മാത്രമല്ല, ഇതൊരു കമ്പനിയാണ് കേട്ടോ. ആ കമ്പനിയുടെ പേരാണ് ലോങ്ങ ബെർഗർ. ഇത് US ഒഹിയോ ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ വുവൺ ബാസ്ക്കറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്ത പിക്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ, കാരണം ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇതിന് പറയുന്ന പേരാണ് ദ ക്രൂക്കഡ് ഹൗസ്. നമുക്ക് കാണുമ്പോൾ വളരെ വിരൂപമായിട്ടൊക്കെ തോന്നുമെങ്കിലും ആ രാജ്യത്ത് ഈ ബിൽഡിംഗ് വളരെ ഫേമസ് ആണ്. പോളണ്ടിലെ സീസൈഡ് ടൗണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് 2004 തൊട്ടിട്ടാണ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. മാത്രമല്ല, ഇതൊരു മാർക്കറ്റിൻ്റെ പാർട്ടും കൂടിയാണ്. ആ രാജ്യത്ത് ഇതിനെ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ബിൽഡിംഗ് ഇൻ ദ കൺട്രി എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് കുറേ ഡ്രോയിങ്സും അതുപോലെ ഫെയറി ടൈൽ ഇല്ലസ്ട്രേഷൻസും കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇങ്ങനൊരു ഡിസൈന് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്കൊന്നും ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വന്നിട്ടുമില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തുള്ള ക്രിയേറ്റീവായിട്ട് ബിൽഡിങ്ങുകളും വന്നിട്ടില്ല. ഇനി എങ്ങനെ വരൂ, നമുക്ക് നോക്കി കണ്ടറിയാം. അടുത്ത പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഷേപ്പില്ലേ, ഏതാത്? യെസ്, ക്യൂബ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ പേര്, ദ ക്യൂബ് ഹൗസ്. നെതർലാൻഡിലെ ഹെൽമൺ ആൻഡ് റോൾട്ടർ ഡോമിലാണ് ഈ ഡിസൈനുള്ള ബിൽഡിങ്സ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മാത്രമല്ല കേട്ടോ, വേറെ പല സ്ഥലങ്ങളിലും ഈ ഡിസൈനുള്ള ബിൽഡിങ്സ് ഉണ്ട്. ഇതിന് പിന്നിലുള്ള ആർക്കിടെക്റ്റാണ് പൈറ്റ് ബ്ലൂ. ഇത് ഡിസൈനിൻ്റെ കൂടെ അദ്ദേഹം ഒരു കൺസെപ്റ്റ് കൂടെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് ലിവിങ് ആസ് ആൻ അർബൻ റൂഫ്. അതായത് ഹൈ ഡെൻസിറ്റി ഉള്ള പ്ലേസസിൽ സഫീഷ്യൻറ്റ് സ്പേസ് ഉള്ള ബിൽഡിങ്സ് ബിൽഡ് ചെയ്യാം. അത് അദ്ദേഹം ഈ ഒരു ഡിസൈനിലൂടെ സാധിച്ചെടുത്തു. ഇതിലും വ്യത്യസ്തമായ ബിൽഡിങ് ഇനിയുമുണ്ട്. അതിലുപരി ഇതിലും വ്യത്യസ്തമായിട്ടുള്ള വേറെയും പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയിൽ കണ്ട ഏത് കാര്യമാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അതും കൂടി കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.